പതിനെട്ട് വയസ്സ് തികയുന്നതിന് മുൻപ് പെൺകുട്ടികളെ വിവാഹം കഴിപ്പിച്ചയക്കാൻ കാത്തുകാത്തിരിക്കുന്ന മാതാപിതാക്കൾ, മകളെ ജീവനോളം സ്നേഹിച്ച ഒരു പാവം പിതാവിന്റെ നെഞ്ചുപൊട്ടുന്ന ഈ വാക്കുകൾ കേൾക്കുക. നമ്മളിവിടെ സാമ്പത്തികമായിട്ട് മോശപ്പെട്ടിരുന്ന മോളെങ്കിലും ഒന്ന് നല്ല രീതിയിൽ ജീവിക്കട്ടെ എന്നുള്ള പിന്നെ അവരും പഠിപ്പിക്കാന്നൊക്കെ പറഞ്ഞു. അങ്ങനെ നല്ല പഠിച്ചതിന് ശേഷം നടത്തി കൊടുക്കുന്നതല്ല കുട്ടി പെൺമക്കളെ, അതെ, പതിനെട്ട് വയസ്സിലെ കെട്ടിക്കുന്നതിലൊരു കൊടുക്കരുത്. അതെ, അവരുടെ സ്വയം ഇഷ്ടത്തിന് വിടുന്നതാ. പെൺകുട്ടികളെ അവർ പഠിച്ച അവരുടെ അഭിപ്രായം കൂടെ ചോദിച്ച് നല്ല രീതിയിൽ കെട്ടിച്ചു. 75 പവൻ സ്വർണം നൽകി വിവാഹിതയാക്കി അയച്ച മകളെ അതേ വിവാഹം ചെയ്ത പന്തലിൽ ജീവനറ്റ രീതിയിൽ കാണേണ്ടി വന്ന പിതാവിന്റെ വേദനയായിരുന്നു ഈ വിങ്ങൽ. സ്ത്രീധന നിരോധന നിയമങ്ങൾ വരുമ്പോഴും പീഡനങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഗാർഹിക പീഡനങ്ങൾ നേരിടേണ്ടി വരുന്നത് കൂടുതലും മാതാപിതാക്കൾ സ്വപ്നതുല്യമായ സ്വർണവും പണവും സൗകര്യങ്ങളും ഒക്കെ നൽകി കല്യാണം കഴിപ്പിച്ചയക്കുന്ന പെൺകുട്ടികൾക്കാണെന്നുള്ളത് മറ്റൊരു വിരോധാഭാസം. തിരുവല്ലം പാച്ചല്ലൂർ വണ്ടിത്തടത്ത് ഷഹാന എന്ന 22 വയസ്സുകാർ ജീവനൊടുക്കിയതിന് കാരണം ഭർതൃവീട്ടുകാരുടെ മാനസിക പീഡനമാണെന്ന് കുടുംബം ആണയിട്ട് ആരോപിക്കുന്നു. വണ്ടിത്തടം ക്രൈസ്റ്റ് നഗർ റോഡിൽ വാറുവിള പുത്തൻ വീട് ഷഹാന മൺസിലിൽ ഷഹാന ഷാജി എന്ന 22-കാരിയുടെ മരണത്തിലാണ് ഭർതൃവീട്ടുകാർക്കെതിരെ ബന്ധുക്കൾ രംഗത്തെത്തിയത്. ഷഹാനയുടെ ഭർതൃമാതാവ് നിരന്തരം മാനസികമായി പീഡിപ്പിച്ചിരുന്നത് മാത്രമല്ല ദേഹോപദ്രവം ഏൽപ്പിച്ചതായും ഷഹാനയുടെ പിതൃ സഹോദരി ഷൈന പ്രതികരിക്കുന്നു. ഷഹാന അവരുടെ അടുത്ത് പറയുമ്പോൾ തന്നെ എന്നെ മമ്മി എന്നാണ് വിളിക്കുന്നത്. എൻ്റെ അടുത്ത് അവൾ പറയുമായിരുന്നു, അവൾ പറയുമായിരുന്നു, ഞാൻ വീട്ടിലൊന്നും പറയില്ല മമ്മി. അവൾ അവർ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ അടുത്ത് വീട്ടിൽ പോയി പൈസ വാങ്ങിച്ചുകൊണ്ട് വന്ന് എനിക്ക് ഒറ്റയ്ക്ക് താമസിച്ചെങ്കിൽ നിൻ്റെ വീട്ടിൽ പോയി പൈസ വാങ്ങിച്ചുകൊണ്ട് വന്ന് വീട് വാങ്ങിച്ച് വെച്ച് താമസിപ്പിക്കുക എന്നൊക്കെ എപ്പോഴും പറയുമായിരുന്നു. എന്നെ എൻ്റെ അടുത്ത് അവൾ എല്ലാ കാര്യവും പറയും. അവൾ ക്രൂരമായിട്ടെന്ന് വെച്ചാൽ അവളെ കൊന്നൊന്ന് എന്നെ പറയാം. അത്രയ്ക്ക് ആ കൊച്ചിന് അനുഭവിച്ചു സഹിക്കാൻ വയ്യാതെയാണ് എന്റെ കൊച്ചു ആത്മഹത്യ ചെയ്തത്. ഒരു പെൺകുട്ടിയുടെ ശരീരത്തിൽ കാണുന്നത് തുടയിൽ വരെ കടിച്ച പാടുകൾ, മുഖത്ത് അടിച്ച പാടുകൾ. ഇതെല്ലാം നടത്തിയത് ഷഹാനയുടെ ഭർതൃമാതാവാണ് എന്ന് കുടുംബം ആരോപിക്കുമ്പോഴും ഭർത്താവ് ഇത് നോക്കി നിന്നു എന്നുള്ളതാണ് മറ്റൊരു ഗുരുതരമായ ആരോപണം. 3 വർഷങ്ങൾക്ക് മുൻപ് ഷഹാനയുടെ കുടുംബം ഒരുമിച്ച് ഒരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ പോയി. അവിടെ വച്ച് നൗഫൽ എന്ന ഷഹാനയുടെ ഭർത്താവിൻ്റെ മാതാപിതാക്കൾക്ക് ഷഹാനയെ കണ്ടപാടെ ഇഷ്ടമായി. പിതാവിനെ സമീപിക്കുകയായിരുന്നു പിന്നീട് ഇവർ. എന്നിട്ട് പിതാവിൻ്റെ മുന്നിലേക്ക് ഒരു വിസിറ്റിംഗ് കാർഡ് വച്ച് നീട്ടി. പിന്നെ വീട്ടിലേക്ക് മകളെ കാണാൻ നിരന്തരം വരികയായിരുന്നു. പിന്നീട് മകനായി ഷഹാനയെ ആലോചിക്കുന്നു. സ്ത്രീധനം ഒന്നും വേണ്ട എന്ന് പറഞ്ഞായിരുന്നു ആലോചന. ആ കെണിയിൽ മാതാപിതാക്കൾ വീണു. പക്ഷേ മകളെ അയച്ചത് ഒരു കാരാഗൃഹത്തിലായിരുന്നു എന്നുള്ളത് പിതാവും മാതാവും അറിഞ്ഞത് വൈകിയായിരുന്നു. ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിരുന്നത് നൗഫൽ, എൻ്റെ മരുമകനായിരുന്നു. മരുമകന് ഫുഡും കൊണ്ട് ഞങ്ങൾ പോവുകയായിരുന്നു. അപ്പോൾ ഇവർക്ക് ഇങ്ങനെ ഒരിടത്തുനിന്ന് കൊണ്ടുവരുന്നതും ആ തള്ളയ്ക്ക് ഇഷ്ടമല്ല. ഒരേ ദിവസം ആഹാരം കൊണ്ടുപോയിട്ട് തള്ള അവർക്ക് അമ്മാവിക്ക് ഇഷ്ടപ്പെട്ടില്ല. പാവപ്പെട്ട വീട്ടിൽ നിന്ന് കൊണ്ടുപോയതുകൊണ്ട് ഭർതൃമാതാവിൽ നിന്ന് ഷഹാനയ്ക്ക് നേരിടേണ്ടി വന്നത് നിരന്തരമായ മാനസിക പീഡനം മാത്രമല്ല ശാരീരിക ഉപദ്രവം. ഒരിക്കൽ ഷഹാനയുടെ ഭർത്താവിന് ഒരു ശസ്ത്രക്രിയ വേണ്ടി വന്നു. ഈ സമയത്ത് ആശുപത്രിയിലെ ചില രേഖകളിൽ ആരൊപ്പിടണമെന്ന് സംബന്ധിച്ച് ഷഹാനയും ഭർതൃമാതാവും തമ്മിൽ തർക്കമുണ്ടായി. തുടർന്ന് ഭർതൃമാതാവ് ഷഹാനയെ മർദ്ദിച്ചെന്നും കടിച്ച് പരിക്കേൽപ്പിച്ചുമെന്നുമാണ് ബന്ധുക്കളുടെ ആരോപണം. ഷഹാനയെ ആരുപദ്രവിച്ചാലും ഭർത്താവ് മിണ്ടാതെയിരിക്കും. കോവിഡ് സമയത്തായിരുന്നു കാട്ടാക്കട സ്വദേശിയുമായി ഷഹാനയുടെ വിവാഹം നടന്നത്. ഷഹാനയ്ക്ക് മർദ്ദനമേറ്റതിന്റെ ചിത്രങ്ങൾ കുടുംബം പുറത്തുവിടുമ്പോൾ കാണുമ്പോൾ ഞെട്ടിക്കുന്നുണ്ട് പലതും. കൂടുതൽ അവള് കൊണ്ടുവന്ന് കുപ്പത്തൊട്ടിയിൽ നിന്ന് വന്നതാണ്. പിന്നെ എപ്പോഴും പറയും ഒന്നുമില്ലാത്ത വീട്ടിൽ നിന്ന് കൊണ്ടുവന്നു വിളിച്ചു എന്നും പറഞ്ഞ് എപ്പോഴും പറയും. നിന്നെ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ ഇവളെ ഇനി വേണ്ട, കൊണ്ടാക്കട, അവ നമുക്ക് ഡിവോഴ്സ് ചെയ്തിട്ട് അവളുടെ മുന്നിൽ കൂടെ തന്നെ ഞാൻ നല്ലൊരു പെണ്ണിനെ നിനക്ക് കെട്ടിച്ചു തരും, നിരന്തരം പറയുമായിരുന്നു. അത് ഞങ്ങൾക്കും ഞങ്ങൾ ആ മുന്നിൽ വെച്ചും പറഞ്ഞിട്ടുണ്ട്.
ചൊവ്വാഴ്ച വൈകിട്ടാണ് ഷഹാനയെ സ്വന്തം വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടത്. ദമ്പതിമാർക്ക് 1.5 വയസ്സുള്ള ഒരു കുഞ്ഞുണ്ട്. ഭർത്തൃ വീട്ടിലെ പ്രശ്നങ്ങളെ തുടർന്ന് 3 മാസമായി ഷഹാന കുഞ്ഞുമായി ഒരുമിച്ച് സ്വന്തം വീട്ടിൽ കഴിയുകയായിരുന്നു. ചൊവ്വാഴ്ച സഹോദരന്റെ പുത്രന്റെ ജന്മദിന ആഘോഷത്തിന് കൂട്ടിക്കൊണ്ടു പോകാനെന്ന് പറഞ്ഞ ഭർത്താവ് ഷഹാനയുടെ വീട്ടിലെത്തിയിരുന്നു. എന്നാൽ നേരിട്ട് ക്ഷണിക്കാത്തതിനാലും അവിടെ പോയാലുണ്ടായ ദുരനുഭവം ഏൽക്കേണ്ടി വരുമെന്നതിനാലും ഷഹാന പോകാൻ തയ്യാറായില്ല. തുടർന്ന് ഭർത്താവ് കുഞ്ഞിനെയും എടുത്ത് വീട്ടിൽ നിന്നിറങ്ങി. ഇതോടെ മുറിക്കുള്ളിൽ കയറി വാതിലടച്ച ഷഹാന പിന്നീട് തൂങ്ങി മരിച്ച നിലയിൽ കാണുകയായിരുന്നു. പെൺകുട്ടിയെ മാത്രം മതിയെന്ന് പറഞ്ഞ് അവരാണ് ആലോചനയുമായി ഇങ്ങോട്ട് വന്നതെന്നാണ് ആ പിതാവ് കരഞ്ഞുകൊണ്ട് പറയുന്നത്. പക്ഷേ തൻ്റെ മകളെ മരണത്തിലേക്ക് തള്ളിവിടുകയായിരുന്നു താനെന്ന് ആ പിതാവ് അന്ന് അറിഞ്ഞിരുന്നില്ല. നിരന്തരം അവർ ഇവിടെ വന്ന് മോളെ കാണുകയും ആഹാര സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് നിരന്തരം മോളെ ഇഷ്ടപ്പെട്ടതായിട്ട് അങ്ങനെ പറഞ്ഞാണ് അവർ കല്യാണം നടത്തി കൊടുക്കേണ്ടി വന്നത് വരുവാണ് എന്നുള്ള. വളരെ സൗമ്യനും ശാന്ത സ്വഭാവവുമുള്ള ഷഹാനയുടെ പിതാവ് ഷാജഹാൻ നെഞ്ചുപൊട്ടി കരയുകയാണ്. ഇനിയും എത്ര കുട്ടികളെയാണ്, എത്ര പെൺമക്കളെയാണ് സ്ത്രീധനത്തിന്റെ പേരിൽ കൊലയ്ക്ക് കൊടുക്കേണ്ടത്? ഈ നിയമങ്ങൾ ആരെ ശിക്ഷിച്ചു, ആരെ രക്ഷിച്ചു?